ആന്റണി രാജു മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ജനാധിപത്യ കേരള കോൺഗ്രസ് പിളർപ്പിൻ്റെ വക്കീലായി. പാർട്ടി ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പി ജെ ജോസഫ് ചെയർമാനായ കേരള കോൺഗ്രസിലേക്ക് ലയിക്കാനൊരുങ്ങുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് ഇപ്പോഴൊന്നും അല്ല, നേരത്തെ പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ ഇപ്പോൾ അതിന് ആക്കം കൂടി. ആദ്യത്തെ പാർട്ടി ചെയർമാനായിരുന്ന ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജിവെച്ച് ജോസഫ് ഗ്രൂപ്പിൽ ലയിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ആന്റണി രാജുവും കെ സി ജോസഫും പി സി ജോസഫും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല. പാർട്ടി ചെയർമാനായിരുന്നെങ്കിലും ഡോക്ടർ കെ സി ജോസഫിൻ്റെയോ പാർട്ടിയുടെയോ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മന്ത്രിയായ ആന്റണി രാജു കൂട്ടാക്കിയില്ല. ഇയാൾ മന്ത്രിയായിരുന്ന രണ്ടര വർഷത്തിൽ ഒരിക്കൽ പോലും ഇയാളുടെ ഓഫീസിലോ മന്ത്രി മന്ദിരത്തിലോ ഡോക്ടർ കെ സി ജോസഫോ വർക്കിംഗ് ചെയർമാൻ പി സി ജോസഫോ പോയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം നടക്കുന്നത്. ജോസഫ് ഭാഗത്തിൽ ചേർന്ന് പഴയ മണ്ഡലമായ കുട്ടനാട് വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുള്ള നീക്കമാണ് ഡോക്ടർ കെ സി ജോസഫ് നടത്തുന്നത്. ഡോക്ടർ കെ സി ജോസഫിനൊപ്പം മുഴുവൻ സംസ്ഥാന ഭാരവാഹികളും പാർട്ടി വിടും. അവശേഷിക്കുന്നത് ഈ മുൻ അരമന്ത്രിയും രണ്ടോ മൂന്നോ പിണിയാളുകളും മാത്രം. അങ്ങനെ വരുമ്പോൾ ഇടതുമുന്നണിയിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നത് അപ്രസക്തമാകും. ജോസഫ് വിഭാഗത്തിലെ പ്രമുഖനായ മോൻസ് ജോസഫാണ് പുതിയ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കേരള കോൺഗ്രസിൽ പിടിമുറുക്കാനുള്ള മോൻസ് ജോസഫിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ പുതിയ തന്ത്രം. ഡോക്ടർ കെ സി ജോസഫ് മുൻപ് ജോസഫ് വിഭാഗത്തിലെ രണ്ടാമനായ നേതാവായിരുന്നു. പി ജെ ജോസഫ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേതാവ് കെ സി ജോസഫായിരുന്നു. കുട്ടനാട് മണ്ഡലത്തിലെ തോൽവിയോടെയാണ് കെ സി ജോസഫ് നേതൃനിരയിൽ അപ്രസക്തനായത്. മാത്രമല്ല, പാർട്ടിയിൽ പി ജെ ജോസഫിൻ്റെ ശൈലിയോടുള്ള വിയോജിപ്പുകൾ തുറന്നു പറയുന്ന നേതാവുമായിരുന്നു ഡോക്ടർ കെ സി ജോസഫ്. മോൻസ് ജോസഫ് ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെയാണ്. ജോസഫിൻ്റെ മാനസപുത്രനായ ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ഒരുങ്ങിയാണ് ജോസഫ്. ഈ സാഹചര്യത്തിൽ ജോസഫിൻ്റെ ശൈലിയെ അനുകൂലിക്കാതെ തനിക്കൊപ്പം നിൽക്കുന്ന നേതൃനിരയെ കേരള കോൺഗ്രസിൽ സൃഷ്ടിച്ചെടുക്കാനാണ് മോൻസ് ജോസഫിൻ്റെ ശ്രമം. യു ഡി എഫിൽ കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസിനാണ്. ഇത്തവണ തോമസ് കെ തോമസിൻ്റെ പ്രവർത്തനം മണ്ഡലത്തിൽ തൃപ്തികരമല്ലെന്നാണ് പൊതുവികാരം. ഈ സാഹചര്യത്തിൽ രണ്ട് പതിറ്റാണ്ടിലേറെ കുട്ടനാടിനെ നയിച്ച ഡോക്ടർ കെ സി ജോസഫിലൂടെ കുട്ടനാട് തിരിച്ചു പിടിക്കാം എന്നതാണ് മോൻസിൻ്റെ കണക്കൂട്ടൽ. മോൻസിൻ്റെ മാത്രമല്ല, യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും കണക്കൂട്ടൽ അതുതന്നെയാണ്. ഡോക്ടർ കെ സി ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെയാണ്. മുൻ അരമന്ത്രി ഇനി തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ പണി കൊടുത്തോളും, വേറെ ആരും മെനക്കെടണ്ട, ആരും വിയർപ്പൊഴുക്കണ്ട. അത്ര അഹങ്കാരമായിരുന്നു ഇയാൾ മന്ത്രിക്കുപ്പായം അണിഞ്ഞപ്പോൾ. പാർട്ടിക്കാരെ ആരെയും മൈൻഡ് ചെയ്യില്ലായിരുന്നു, അവരെയൊക്കെ പുച്ഛമായിരുന്നു. അവരാരെങ്കിലും എന്തെങ്കിലും കാര്യത്തിനായി ഇയാളുടെ അടുത്ത് ചെന്നാൽ അവരെ ആക്രോശിച്ച് കളിയാക്കി വിടുമായിരുന്നു. എല്ലാവരും ഇയാളെ കാണുമ്പോൾ തൊഴുതുകൊണ്ട് നിൽക്കണം, അതാണ് ഇയാൾക്ക് ആവശ്യം. അതിക്കാലത്ത് നടക്കുമോ? ഇടുക്കി ജില്ലയിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന, മുൻപ് തൊടുപുഴയിൽ പി ജെ ജോസഫിനെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച് മുഖത്ത് നോക്കി ആക്ഷേപിച്ച സംഭവം പാർട്ടിക്കാർ മറക്കില്ല. ഇയാൾ മന്ത്രിയായത് പാർട്ടിക്കാരൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ്, അല്ലാതെ കോടതിയിൽ ജെട്ടി മാറ്റിയതുകൊണ്ടോ അല്ലെങ്കിൽ പി എസ് സി പരീക്ഷ എഴുതിയുണ്ടോ അല്ല. സ്വന്തം പാർട്ടിക്കാരെ മാനിക്കണം, അല്ലാതെ ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കരുത്. മന്ത്രിസ്ഥാനം പോയാലും കൂടെ പാർട്ടിക്കാരെ കാണൂ എന്നൊരു ബോധ്യം ഉണ്ടാകേണ്ടതായിരുന്നു. അതെങ്ങനെ, അല്പനൈശ്വര്യം വരുമ്പോൾ അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന ഇനമല്ലേ, അതങ്ങനെയേ വരൂ.